ഒരുപാട് പ്രതീക്ഷകളുമായി ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കണ്ട മത്സരം എ ടി കെ മോഹൻ ബഗാനെതിരെ ഒരു വിജയ തുടക്കം മോഹിച്ച് കളത്തിലിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിനെ കാത്തിരുന്നത് ഒരു ഗോളിന്റെ തോൽവി ഒരുപാട് നിരാശയുണ്ട് പക്ഷെ മറന്നു കളയാവുന്ന ഒരു തോൽവി മറക്കുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് മനസ്സിലാക്കാനുണ്ട് വീഡിയോ മുഴുവൻ കാണുക കണ്ട ശേഷം തീരുമാനിക്കുക ചാനലിനെ ഫോളോ ചെയ്യണോ വേണ്ടോ എന്ന് സോൺ സോൺഫോർഡിന് തയ്യാറെടുക്കുന്ന പോസ്റ്റ് മാച്ച് അനാലിസിസ് വീഡിയോയിലേക്ക് എന്റെ എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം വിക്കിനുടെ സിസ്റ്റത്തെ കുറിച്ചും ടാക്ടിക്സിനെ കുറിച്ചും നമ്മൾ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് അണു ഇടമാറാതെയാണ് ഈ വർഷം ബ്ലാസ്റ്റേഴ്സ് അരങ്ങേറിയത് ആദ്യം നമ്മൾ കളിയിലെ ലൈനപ്പിലേക്കാണ് പോകുന്നത് അറ്റാക്കിംഗ് ഫോർമേഷനായ ഫോർ ത്രീ ത്രീയിലാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് ഇതിൽ രണ്ട് അപ്രതീക്ഷിത മുഖങ്ങൾ ഉണ്ടായിരുന്നു റൈറ്റ് ബാക്കായി നിഷു കുമാറിനെ ഇറങ്ങാൻ സമയമായിട്ടില്ല ഇഞ്ചുറി മൂലം ഉണ്ടായ ഫിറ്റ്നസ് ഇഷ്യൂസ് ആകാം കാരണം പകരമായി ഇറങ്ങിയത് കെ പ്രശാന്താണ് രാഹുൽ കെ പി ഇഞ്ചുറി മൂലം കുറച്ചു മത്സരങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് പകരം ഋത്തിക് ദാസ് തന്റെ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങി ഭാഗത്ത് എ ടി കെ മോഹൻ ബഗാൻ തങ്ങളുടെ ത്രീ ഫൈവ് ടു ഫോർമേഷൻ ഇറങ്ങി അവിടെ ഡേവിഡ് വില്യംസിന് പകരം എഡു ഗാഷിയെ ഇറങ്ങി എന്നുള്ളതാണ് അപ്രതീക്ഷിതമായ മാറ്റം ബാക്കി പ്ലേസും ടാക്ടിക്സും ഒക്കെ എക്സാക്ട് നമ്മൾ അനാലിസിസ് വീഡിയോയിൽ ചർച്ച ചെയ്തത് പോലെ തന്നെയായിരുന്നു വല ദിവസത്തെ കുറിച്ച് ചെറിഞ്ഞിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചതെന്ന് പറയാം ഡിഫണ്ടേഴ്സ് സ്പ്ലിറ്റ് ചെയ്ത് ഫുൾ ബാക്കുകൾ വിത്ത് മെയിൻറ്റെയിൻ ചെയ്ത് വിംഗേഴ്സ് ഇൻസൈഡ് ചാനലിലേക്ക് കയറി വന്ന് നിൽക്കുന്ന ഷേപ്പ് ശേഷം റൈറ്റ് വിങ്ങിലൂടെ ബോൾ പ്രോഗ്രസ് ചെയ്യുന്നു വേണമെങ്കിൽ മിഡ്ഫീൽഡ് ഡൗൺ ചെയ്യുന്നു ഒടുവിൽ റൈറ്റ് വിങ്ങറെ വിങ്ങിലൂടെ ബോക്സിന്റെ അടുത്തേക്ക് എത്തിച്ച് ക്രോസ് ചെയ്ത് ഹൂപ്പറിലൂടെ ഗോൾ അടിക്കുക ഈ ഈയൊരു ഫോർമാറ്റാണ് ടീം പരീക്ഷിക്കാൻ ശ്രമിച്ചത് കോച്ച് അത് തന്നെ ആയിരിക്കണം ഉദ്ദേശിച്ചതും ഇത് നടപ്പിലാക്കാൻ ഏറ്റവും അനുയോജ്യം ഋത്തിക് ആണ് എന്ന ധാരണയുടെ പുറത്തായിരിക്കണം കോച്ച് അദ്ദേഹത്തെ ഇറക്കിയത് പക്ഷെ ഒന്നും സംഭവിച്ചില്ല ിയുടെ സിസ്റ്റം വളരെ മികച്ചതായിരുന്നു അത് ബ്രേക്ക് ചെയ്യാനുള്ള എഫിഷ്യൻസി വിക്കിനിടെ സിസ്റ്റത്തിന് ഇല്ലാതെ പോയി അല്ലെങ്കിൽ സെറ്റ് ആവാത്ത ടീമിന് കോച്ചിന്റെ ഇൻസ്ട്രക്ഷൻസ് നടപ്പിലാക്കാൻ പറ്റാതെ പോയി പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലി കഥ വേറെ ഒന്നാണ് മാച്ച് റിവ്യൂ വീഡിയോയിൽ പറഞ്ഞ പോലെ എ ടി കെ എം ബി ഗോൾ അടിച്ചു എന്നതോച്ചാൽ കളി ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിലായിരുന്നു അറുപത്തിയേഴ് ശതമാനം പൊസേഷൻ കൂടുതൽ ആക്യുറേറ്റ് പാസുകൾ കൂടുതൽ ക്രോസുകൾ കൂടുതൽ ഷോട്ടുകൾ ബ്ലാസ്റ്റേഴ്സിന്റെ ആധിപത്യം പകൽ പോലെ വ്യക്തമായിരുന്നു സീസൺ തുടങ്ങുന്ന മുമ്പേ നമുക്ക് പേടി ഉണ്ടായിരുന്ന ഒരു പൊസിഷൻ ആയിരുന്നു ഗോൾ കീപ്പിംഗ് പക്ഷെ ആൽബിനോ ഗോമസ് നല്ലൊരു പ്രകടനം തന്നെയായിരുന്നു കാഴ്ചവെച്ചത് പുറകിൽ നിന്ന് സുഖമായി ബിൽഡ് ചെയ്യാൻ സാധിക്കുമെന്ന് അദ്ദേഹം തെളിയിച്ചു അതോടെ ഒരു അറുപത് ശതമാനം ടെൻഷനും കുറഞ്ഞു കിട്ടി പക്ഷെ ഗോൾ കീപ്പർ കാര്യമായി പരീക്ഷിക്കപ്പെട്ടിട്ടില്ല ഗോൾ കീപ്പർ റീച്ചും ജമ്പിങ്ങും എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ലോങ് കിക്കുകളുടെ ആക്യൂറസിയിലും എനിക്ക് ചെറിയ ഡൌട്ട് ഉണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കുറച്ച് കളി കൂടി കണ്ട ശേഷം സംസാരിക്കാം ഏതായാലും ഈ കളിയിൽ ആൽബിനോ തൃപ്തിപ്പെടുത്തി കോസ്റ്റ കോനെ സഖ്യം പ്രതീക്ഷ നൽകുന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ടത് കോസ്റ്റയുടെ കാര്യം തന്നെയാണ് നൂറ് ശതമാനം മികച്ച കളിയാണെന്ന് ഞാൻ പറയും മികച്ച ബോൾ റിക്കവറി മികച്ച പാസിംഗ് ഈ പ്ലെയർ ടീമിന്റെ നെടുന്തൂൺ തന്നെയാണ് പക്ഷെ ബക്കാരി കോനയുടെ കളി അത്ര ശുഭകരമല്ല നമ്മൾ അദ്ദേഹത്തിന് വീഡിയോ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല വലിയ ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടെങ്കിൽ കോനയുടെ അവസാന കാലഘട്ടം അത്ര മികച്ചതല്ലായിരുന്നു അദ്ദേഹത്തിന് മോശം വശമായിട്ട് വിലയിരുത്തപ്പെടുന്നത് ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ ആണ് ചില സമയങ്ങളിൽ വളരെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ വരുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം ഒരു പ്രഷറും ഇല്ലാതെ തന്നെ ബോൾ വളരെ ചീപ്പായിട്ട് റോയ് കൃഷ്ണക്ക് നൽകുന്നത് നമ്മൾ കഴിഞ്ഞ കളിയിൽ കണ്ടിരുന്നു ഏതായാലും കോന വരും കളികളിൽ മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട് ജസൽ കഴിഞ്ഞ വർഷത്തെ അധികം പതിപ്പ് തന്നെയായിരുന്നു സന്തോഷിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ജസലിന്റെ ഭൂരിഭാഗം പാസുകൾ വന്നിരിക്കുന്നത് ഓപ്പോസിഷൻ ഹാഫിലാണ് പക്ഷെ അതൊന്നും അത്ര എഫക്റ്റീവ് അല്ലായിരുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് പുതിയ റൈറ്റ് ബാക്ക് റോളിൽ പ്രശാന്ത് ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചു അതുകൊണ്ട് ജസലിന് നൽകിയ പ്ലെയർ റേറ്റിംഗ് തന്നെയാണ് പ്രശാന്തിന് നൽകുക കാരണം സ്റ്റാറ്റിസ്റ്റിക്കലി രണ്ടുപേരും മിസ്റ്റേക്കുകളൊന്നും വരുത്തിയിട്ടില്ല ഇമ്പാക്റ്റും ഉണ്ടാക്കിയിട്ടില്ല ജസൽ കുറച്ചു തവണ പന്ത് അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തിച്ചതായി കണ്ടു പ്രശാന്തിന് അത് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇരുവരെയും വേർതിരിക്കുന്ന ഘടകമാണ് പക്ഷേ കളിയിൽ ഏറ്റവും കൂടുതൽ പാസുകൾ നൽകിയ രണ്ടാമത്തെ താരമാണ് പ്രശാന്ത് എണ്ണം റൈറ്റിലൂടെ മുന്നേറാനുള്ള കോച്ചിന്റെ തീരുമാനത്തിന്റെ ഫലമാണിത് പക്ഷേ ഇത്രയും പാസ് ചെയ്തിട്ടും കോച്ച് ആഗ്രഹിച്ച ഒരു ഔട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പ്രശാന്ത് സാധിച്ചിട്ടില്ല ഇത്തരത്തിൽ കിട്ടിയ അവസരങ്ങളൊക്കെ മോശം ഡിസിഷൻ മേക്കിങ്ങിലൂടെ എന്നത് വിഷമം നൽകുന്നു ഈ പൊസിഷനിൽ നിഷു കുമാർ എത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് വിശ്വസിക്കാം ഇവിടെ അടുത്ത് പറയേണ്ട മറ്റൊരാളാണ് ആദ്യ മത്സരം കളിച്ച ഋത്തിക് ദാസ് അദ്ദേഹത്തിനും ഒരു നല്ല ദിവസം ആയിരുന്നില്ല അന്ന് അദ്ദേഹം ആകെ നൽകിയത് രണ്ട് ക്രോസുകളാണ് ഒരുപാട് തവണ നഷ്ടപ്പെടുത്തുകയും ചെയ്തു ആദ്യ മത്സരം ആയതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാനില്ല വരും കളിയിൽ മെച്ചപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം നോങ്ഡാമൻ തുടക്കം ലഭിച്ചില്ല പക്ഷെ അദ്ദേഹത്തിന്റെ വളരെ മികച്ചതായിരുന്നു ലഭിച്ചില്ലായിരുന്നു അറ്റാക്ക് ചെയ്യാൻ കിട്ടിയ അവസരങ്ങൾ കുറവായിരുന്നു മികച്ച പെർഫോമൻസ് ആയിരുന്നു ഗോമസ് കാഴ്ചവെച്ചത് എൺപത്തിയഞ്ച് പാസുകളാണ് അദ്ദേഹം ആ കളിയിൽ നൽകിയത് ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡ് സ്റ്റാറ്റ് ആണ് കളിയിലെ ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രോങ് പോയിന്റ് ആയിരുന്നു ഗോമസ് അദ്ദേഹത്തിന്റെ ബോൾ റിക്കവറി ഒരു രക്ഷയില്ല ഒഫൻസീവും ഡിഫൻസീവ് ആയിട്ടുള്ള സ്റ്റാറ്റുകളിൽ തിളങ്ങി നിൽക്കുകയാണ് എന്നാൽ ഈ താരത്തെ നന്നായി ഉപയോഗിക്കാൻ മറ്റു താരങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം സിഡോയും സഹലും കഴിഞ്ഞ വർഷത്തെ അതേ പ്രകടനം തന്നെ തുടരുന്നു പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്കലി സിഡോ കുറച്ച് മികച്ച നിൽക്കുന്നു സിഡോ അൻപത് പാസുകളും സഹൽ പതിനേഴ് പാസുകളും ചെയ്തു കളിയിൽ ഡിഫൻസിനെ വെട്ടിമാറ്റി കൂപ്പറിന് ഒരു ത്രൂ ബോൾ നൽകാനും സിഡോക്ക് സാധിച്ചു പക്ഷേ എ ടി കെ പ്രസ്സിങ്ങിനെ അതിജീവിക്കാൻ സിഡോക്ക് സാധിച്ചിരുന്നില്ല ബോൾ റൊട്ടേറ്റ് ചെയ്യാനല്ലാതെ സ്ട്രൈക്കറിലേക്ക് എത്തിക്കാൻ ഇറ്റ്ഫീൽഡർക്ക് സാധിച്ചില്ല ഇതേ അവസ്ഥ തന്നെയാണ് സഹലിന്റെതും പക്ഷെ സഹലിന് മെച്ചൂരിറ്റി ഇല്ലാത്ത കളി സിഡോയിൽ നിന്നും വ്യത്യസ്തമാക്കും സഹലിന് നാച്ചുറൽ ആയിട്ട് ഒരു ഡിസ്ട്രക്റ്റീവ് പവർ ഉണ്ട് അത് ഉപയോഗപ്പെടുത്താനാണ് സഹലിനെ തന്നെ കളത്തിലിറക്കുന്നത് എല്ലാവർക്കും എല്ലാ ടീമിനെതിരെയും ഒരുപോലെ കളിക്കാൻ സാധിക്കണമെന്നില്ല കളിക്കാൻ പറ്റാത്ത സമയങ്ങളിൽ പരമാവധി മറ്റ് ടീം അംഗങ്ങൾക്ക് സപ്പോർട്ട് നൽകുക ലീഗിൽ അരങ്ങേറിയിട്ട് എനിക്ക് തോന്നുന്നു നാലാമത്തെ സീസൺ ആണ് ഇത് യുവതാരമാണ് ഒരുപാട് ഇംപ്രൂവ്മെന്റുകൾക്ക് സാധ്യതയുണ്ട് ഇന്ത്യയുടെ അഭിമാനമായി മാറാൻ സാധിക്കും സഹലിനെ എന്നൊക്കെ നമ്മൾ പറയും പക്ഷേ സ്വയം മനസ്സിലാക്കേണ്ടത് ഇതേ പ്രായക്കാർ ഈ കാലയളവിൽ ഉണ്ടാക്കിയെടുത്ത മെച്ചൂരിറ്റിയുടെ അടുത്തൊന്നും എത്താൻ സാധിക്കുന്നില്ലെങ്കിൽ കാലക്രമേണ ഔട്ട്ഡേറ്റഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടും ഓവർ ഡ്രിബ്ലിങ്ങിനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് സഹലിന്റെ സ്കിൽസിന്റെ വലിയ ഫാനാണ് ഞാൻ അത് ടീമിന് വലിയ മുതൽക്കൂട്ട് തന്നെയാണ് ആവശ്യമാണ് ആവശ്യമുള്ള മാത്രം ആരായാലും ഡ്രിബിൾ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ ടീമിന് എന്ത് ഗുണമാണ് നൽകുക എന്നൊരു ചോദ്യം ചോദിക്കുന്നത് നല്ലതായിരിക്കും പന്ത്രണ്ട് ഡിവിളിൽ പരാജയപ്പെട്ടു പതിനാറ് തവണ പൊസഷൻ നഷ്ടപ്പെട്ടു അഞ്ച് തവണ ഡ്രിബിൾ ചെയ്തിൽ ഒന്നു മാത്രമാണ് സക്സസ്ഫുൾ ആയത് ഈ വലിയ കണക്കുകൾ ടീമിന് ഗുണം നൽകില്ല എന്ന് മാത്രമല്ല നെഗറ്റീവായി ബാധിക്കുകയും ചെയ്യും വരും കളിയിൽ അദ്ദേഹം ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല കളി കാണാം ഒപ്പൊ അദ്ദേഹം മിസ്സാക്കിയ ഓപ്പൺ ചാൻസും കണക്കിലെടുക്കുന്നു ഇതൊക്കെ കൊണ്ട് സഹലിനെ എടുത്ത് കിണറ്റിലിടണം എന്ന് പറയുന്നവരോട് ഒന്നും പറയാനില്ല സൂപ്പർ സ്റ്റാർ പദവി നിലനിർത്താനുള്ള കളി സഹലിൽ നിന്ന് ഇല്ല എന്നേ ഉള്ളൂ ഫസ്റ്റ് ലെവലിലേക്ക് സഹൽ തന്നെയാണ് ഇപ്പോഴും ആദ്യ ചോയ്സ് ഹൂപ്പറിന്റെ കാര്യം കഷ്ടമായിരുന്നു നമുക്കറിയാം അദ്ദേഹം ബോക്സിൽ കളിക്കാൻ സ്പെഷ്യലിസ്റ്റ് ആണെന്ന് എന്നാൽ ബോക്സിൽ അദ്ദേഹത്തിന് ബോൾ കിട്ടിയതേ ഇല്ല അതിന് അദ്ദേഹം നിരാശനാണ് ഹൂപ്പർ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ എടുത്തു ഒരു പോയിന്റ് ആണ് ഹൂപ്പർ കരിയറിൽ ഉടനീളം ഡബിൾ സ്ട്രൈക്കർ ഫോർമേഷനിലാണ് കളിച്ചിട്ടുള്ളത് എന്ന് പെട്ടെന്ന് സിംഗിൾ സ്ട്രൈക്കർ ഫോർമേഷനിലേക്ക് വരുമ്പോൾ അദ്ദേഹം സ്ട്രഗിൾ ചെയ്യും എന്നും വ്യക്തമാക്കിയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ കണ്ടതും അത് തന്നെയാണ് മൂന്ന് ഡിഫൻഡേഴ്സിനെ ഒറ്റക്ക് പിൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടായിരുന്നില്ല ഒരുപാട് ബോൾ അദ്ദേഹത്തിന് നേരെ വന്നിട്ടുണ്ടായിരുന്നെങ്കിലും കൈക്കലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അത് പാസിന്റെ ക്വാളിറ്റി കുറവായതിനാലാണോ അത് ഡിഫൻഡേഴ്സുമായി കൊമ്പ് കോർത്ത് ബോൾ പിടിച്ചെടുക്കാനുള്ള എബിലിറ്റി കുറവായതിനാലാണോ എന്നത് വരും മത്സരങ്ങൾ തെളിയിക്കട്ടെ പക്ഷെ പൊസിഷനിങ്ങും പ്രസൻസ് ഓഫ് മൈൻഡും അപാരമാണ് കേട്ടോ അതുകൊണ്ട് എന്റെ പ്രതീക്ഷകൾക്കൊന്നും ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ല സൈത്യഹസൻ സിംഗ് ജ്യോതമഴി പുട്ടിയ ഫുന്തോ പെരേര ലാൽ റുഅ ഇങ്ങനെ അഞ്ച് സബ്സ്റ്റിറ്റ്യൂഷനുകൾ വിൽക്കുന നടത്തി ഇതിൽ സൈത്യഹസൻ സിംഗ് ഭേദപ്പെട്ട പ്രകടനം നടത്തി കളിയിലെ ഏറ്റവും മികച്ച ക്രോസ് ഇദ്ദേഹത്തിന്റെ വീക്ക് ഫുഡിൽ നിന്നായിരുന്നു ജ്യോതമഴ എന്നെ വളരെ ആക്കി പതിനാറ് മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും തന്റെ പ്രസൻസ് അതിനുള്ളിൽ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഊപ്പറിന് നൽകാൻ സാധിക്കാതിരുന്ന ഫിസിക്കൽ പ്രസൻസ് ആ സമയത്ത് ജോതം മഴ നൽകി അറ്റാക്കിംഗ് തേഡിൽ രണ്ടിൽ രണ്ട് ഏരിയൽ ഡ്യൂരികളും വിജയിച്ചു ബാക്കി മൂന്ന് പേരും കളിയിൽ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കാതെ തിരിച്ചു കയറി സാഹൽ സിഡോ സഖ്യത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായിരുന്നു ബോൾ അറ്റാക്കിംഗ് തേർഡിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല എന്നത് വരും കളികളിൽ പെരേരക്കത് തെളിയിക്കാനുള്ള സമയം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല എ ടി കെ എം ബി കേരളത്തിനെതിരെ വളരെ നന്നായി ഡിഫൻഡ് ചെയ്തു ഒരു ഗോൾ അടിച്ച റോയ് കൃഷ്ണ അല്ല എന്റെ ഹീറോ ഒരുപാട് അറ്റാക്കുകൾ തടഞ്ഞു നിർത്തിയ മൂവർ സംഘമാണ് എന്റെ ഹീറോ മിഡ്ഫീൽഡർ ഹാവി ഹെർണാണ്ടസ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാൾ മക്യു സന്ദേശ് സിംഗൻ ഇവരാണ് ആ മൂന്ന് പേർ പ്രത്യേകിച്ച് ഹാവി ഹെർണാണ്ടസ് പൊളിയായിരുന്നു അന്യായമായിരുന്നു ആകെ പന്ത്രണ്ട് പാസുകളെ അദ്ദേഹം നൽകിയിട്ടുള്ളൂ പക്ഷെ പത്ത് ഡ്യൂലുകളാണ് അദ്ദേഹം വിജയിച്ചത് നാല് ടാക്കുകൾ രണ്ട് കീ പാസുകൾ ഒപ്പം അഞ്ച് തവണ ഫൗൾ ചെയ്യപ്പെട്ടു സത്യത്തിൽ മിഡ്ഫീൽഡിൽ എപ്പോഴൊക്കെ ബ്ലാസ്റ്റേഴ്സ് സ്ലോയാക്കിയോ അപ്പോഴൊക്കെ ബോൾ റാഞ്ചി റാഞ്ചിയെപ്പോൾ ഹാവിയിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ വേണ്ടി കൂട്ടം കൂടി ഫൗൾ ചെയ്യേണ്ടി വന്നു സഹലിനെ ശരിക്കും മക്യു മണിച്ചിത്തായിട്ട് പൂട്ടി എന്ന് വേണം പറയാൻ ഇവരെ രണ്ടുപേരെയും കടന്ന് ഒരു അറ്റാക്ക് പോവുകയാണെങ്കിൽ ജിങ്കൻ അത് അപ്പോൾ തന്നെ സ്ലൈഡ് ചെയ്ത് കളഞ്ഞു ഇവരെ ഉപയോഗിച്ച് ഹബാസ് ഒരുക്കിയ വലയിൽ ബ്ലാസ്റ്റേഴ്സ് വീണുപോയി എന്നതാണ് സത്യം ഡ്യുവലുകളിലെ വിജയവും ടാക്കിളുകളും ഇന്റർസെപ്ഷൻസും ക്ലിയറൻസും കഴിഞ്ഞ വർഷത്തെ അവരുടെ ശരാശരിയേക്കാൾ മുകളിലാണ് അതായത് പൊസഷൻ ഉപയോഗിച്ച് എ ടി കെ എം ബിയുടെ ഹൈ പ്രഷറിനെ നമ്മൾ ചെറുത്തു നിന്നു പക്ഷെ അതിജീവിക്കാനായില്ല എ ടി കെ അനാലിസിസ് വീഡിയോയിൽ അവരെ തോൽപ്പിക്കാൻ ഉപയോഗിക്കേണ്ട മൂന്ന് കാര്യങ്ങളെ പറ്റി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കി തന്നിരുന്നു പൊസഷൻ പൊസിഷൻ പ്ലേ ഫിസിക്കൽ അറ്റാക്ക് പൊസിഷൻ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു അതിൽ വിജയിക്കുകയും ചെയ്തു പൊസിഷനിൽ കുറച്ച് പാകപ്പെടലൊക്കെ ഉണ്ടായിരുന്നു ക്ഷമയോടെ ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കാതെ അത് ശരിയാക്കാൻ സാധിക്കില്ല ആദ്യം പ്ലേഴ്സ് എമ്മിലെ കെമിസ്ട്രി ഉടലെടുക്കണം ഈ വിഷയത്തിൽ കോച്ചിനെ കുറ്റം പറയാൻ പറ്റില്ല മൂന്നാമത്തത് ഫിസിക്കലായി അറ്റാക്ക് ചെയ്യുക എന്നതാണ് യും ഉപയോഗിച്ച് അറ്റാക്കിംഗ് സോണിൽ ഫിസിക്കലി ഡോമിനേറ്റ് ചെയ്തിരുന്നു പൊതുവെ ഫിസിക്കലി കളിക്കാത്ത ഹൂപ്പർ രണ്ട് ഡി എം എഫിനും ഇടയിൽ ഒറ്റപ്പെട്ടു പോകുന്നതാണ് നമ്മൾ കണ്ടത് കൂടെ ഫിസിക്കലി സഹായിക്കേണ്ടതോ നോങ് ഡാംബയും ഋത്തിക് ദാസും പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണിയും അറ്റാക്കിംഗ് സോണിലേക്കുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ലോങ് ബോളുകൾ ഫലം കണ്ടില്ല മുപ്പത്തിയേഴ് ശതമാനം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നല്ല വർക്ക് റേറ്റുള്ള താരമായതിനാലാണ് പ്രശാന്ത് ആദ്യ ഇലവനിലെത്തിയത് പക്ഷേ വിക്നിയുടെ തന്ത്രം ഫലവത്തായില്ല എന്ന് കണ്ടിട്ടും എന്തുകൊണ്ടാണ് ഒരു ചേഞ്ച് നടത്താതിരുന്നത് എന്ന ചോദ്യം പ്രസക്തമാണ് നമ്മൾ റൈറ്റിലൂടെ പോകുമ്പോൾ നേരിടേണ്ടി വരുന്നത് ജിങ്കനെയും സുഭാഷിഷ് ബോസിനെയുമാണ് ഇന്ത്യയിൽ തന്നെ ടാക്ലിംഗിൽ ബെസ്റ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് അവർ അവരെ മറികടക്കാൻ ഋത്തിക് പ്ലസ് പ്രശാന്ത് കോംബോന് സാധിക്കുമെന്ന് തോന്നുന്നില്ല മറ്റേ ഫ്ളാങ്കിലെ പ്രിതവും പ്രബീറും കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു അറ്റാക്കിന് പോകേണ്ടതോ ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള നോങ് ഡാംബയും ജസലും ഇങ്ങനെ ഉണ്ടായിരുന്നിട്ടും ലെഫ്റ്റ് ചൂസ് ചെയ്യാതെ റൈറ്റ് ചൂസ് ചെയ്യാനുള്ള തീരുമാനം പാളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ വരും മത്സരങ്ങളിൽ നിഷു എത്തുമ്പോൾ റൈറ്റിലേക്ക് പന്തെത്തിക്കുന്ന ഗെയിം പ്ലേ ഇപ്പോഴേ തുടങ്ങി വെക്കാനുള്ള പ്ലാനായിരിക്കാം മിഡിലൂടെ അറ്റാക്ക് നടത്താതെ ഇരു ഇരുവിങ്ങിലൂടെയും പ്രോഗ്രസ് ചെയ്യാനാണ് ശ്രമിച്ചത് ത്രീ ഫൈവ് ടുന് എതിരെ കളിക്കുമ്പോൾ വിങ്ങിലുണ്ടാവുന്ന ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ഉപയോഗിച്ച് മുന്നോട്ടേക്ക് കയറാം എന്നതായിരുന്നു കണക്കുകൂട്ടൽ ഒരു പരിധി വരെ അത് വിജയിച്ചു എന്നാൽ വിങ്ങിൽ മുട്ടി നിൽക്കുന്ന സെൻട്രൽ ബാക്ക് താഴേക്ക് ഇറങ്ങി വരുന്നു എന്നത് തലവേദനയാണ് മാത്രമല്ല നല്ല ാണ് എം ബി കാഴ്ച വെച്ചത് കൌണ്ടർ അറ്റാക്കുകൾ അവർ അനുവദിച്ചിരുന്നില്ല പൊസഷൻ ഫുട്ബോൾ കളിച്ച് അവർ ഡിഫൻസിലേക്ക് കയറുന്നതിൽ വിരോധമില്ല വിങ്ങിൽ നിന്ന് ക്രോസ് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു പക്ഷെ പ്രശ്നം എന്തെന്നാൽ ആര് ഹെഡ് ചെയ്യും ഓൾമോസ്റ്റ് ബസ് പാർക്ക് ചെയ്തിരുന്ന ടീമിനിടയിൽ ഹൂപ്പർ ഒറ്റപ്പെടുന്നു സഹൽ നൌറെ മൃത്തിക് സീഡു ഇവരാരും ഹെഡ് ചെയ്യുന്നവരല്ല അതുകൊണ്ട് ക്രോസുകളെല്ലാം പരാജയമായി മാറി ആകെ ഒരു വഴി ക്രോസിംഗ് പോയിന്റിൽ നിന്ന് ബാക്ക് പാസ് നൽകി മിഡ്ഫീൽഡ് ലൈൻ മുറിച്ച് സോൺ ഫോർട്ടീനിലേക്ക് പാസ് ചെയ്യുക എന്നാണ് എന്താണ് സോൺ ഫോർട്ടീൻ ചാനലല്ലാട്ടോ വീഡിയോ കാണുക ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അത്തരത്തിൽ പാസ് നൽകാൻ ശേഷിയുള്ള ആളുകൾ വേണം രണ്ട് സോൺ ഫോർട്ടീനിൽ അധിക സമയം ബോൾ വയ്ക്കാൻ പറ്റില്ല ഉടൻ തന്നെ എടുത്ത് ടേൺ ചെയ്ത് കളിക്കാൻ ശേഷിയുള്ള രണ്ട് താരങ്ങൾ വേണം ഇത് രണ്ടും കൂടെ ഒന്നിച്ച് സംഭവിച്ചില്ല എന്നാണ് ഏറ്റവും വലിയ തിരിച്ചടി ഇത്തരത്തിൽ പാസ് ചെയ്യാൻ സിഡോയിനെയോ ഗോമസിനെയോ എ ടി കെമ്പി വിട്ടില്ല പിന്നെ അതിന് സാധിക്കുന്നത് കോസ്റ്റയാണ് ചിലപ്പോൾ ജസലും ബോൾ റിസീവ് ചെയ്യാനാണെങ്കിൽ ഹൂപ്പറിനെ എ ടി കെമ്പി വിട്ടില്ല സഹലിനോ ഫസ്റ്റ് ടച്ച് ഹെവി ആയതുകൊണ്ട് ടൈം എടുത്തു സോ ബോൾ പ്രോഗ്രസ് ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ഇത് വർക്കായിട്ടുള്ള ഒരു സാഹചര്യം ഞാൻ കാണിച്ചു തരാം ജസൽ പാസ് ചെയ്യാനും സിഡോ സ്വീകരിക്കാനും നൽകുന്നു മിഡ്ഫീൽഡ് ലൈൻ മുറിച്ച് പാസ് നൽകുന്നു മികച്ച കൺട്രോളിന് ശേഷം അടുത്ത ടച്ചിൽ തന്നെ ഹൂപ്പറിന് ത്രൂ ബോൾ നൽകുന്നു സെറ്റ് പീസുകളിലും ബ്ലാസ്റ്റേഴ്സ് പൂർണ്ണമായും പരാജയപ്പെട്ടു സെറ്റ് പീസുകൾ അമ്പത് ശതമാനം ടെക്നിക്കും അമ്പത് ശതമാനം ഒന്നിച്ചുള്ള പരിശീലനവുമാണ് ഇവ ടീം സെറ്റ് സെറ്റാവുമ്പോൾ ഒപ്പം സെറ്റ് സെറ്റാവുമെന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവച്ചത് വിലയിരുത്താനും വിമർശിക്കാനുമാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് അതിന് സമയമായിട്ടില്ല അവർ സമയമെടുത്ത് തളിർക്കട്ടെ വൻ മരമായി വളരട്ടെ കാത്തിരിക്കാൻ ഞാൻ തയ്യാർ നിങ്ങളോ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു നന്ദി